ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടത്തരം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇടത്തരം വലുപ്പത്തിലുള്ളത് ഇപ്പോൾ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എരുവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് വിനീഗർ വെളിച്ചെണ്ണ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മസാലൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെക്കുക എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പലയും ചേർത്ത് ചെമ്മീനൊക്കെ ഒന്ന് പൊരിച്ചോരി എടുക്കുക ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ നല്ലപോലെ ഒരുപാട് സമയം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും എന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് വറുത്തുപോരുക അതേ പാത്രത്തിൽ തന്നെ ഒരു സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള മൂന്ന് ടീസ്പൂൺ ചേർത്ത് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പത്ത് അല്ലി വെളുത്തുള്ളി ചെ ഒന്നുള്ളി ചെറുതാക്കി നീളത്തിൽ മുറിച്ചത് അതും നീളത്തി മുറിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് അത് നല്ലപോലെ വഴറ്റിയെടുക്കുക വഴണ്ടി വരുന്ന സമയത്ത് അടച്ച് വെച്ചിട്ടൊന്നും വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കറിവേപ്പില ചേർത്തിട്ട് അത് വീണ്ടും ഒന്ന് വഴറ്റുക എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളിത്തുള്ളി ചേർത്ത് കൊടുക്കുക വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് അത് വീണ്ടും ഒന്ന് വഴറ്റുക ഒരുപാട് മുളക് ചേർക്കേണ്ട ആവശ്യമില്ലാട്ടാ പിന്നെ തക്കാളി മുറിച്ചതും പാകത്തിനൊപ്പും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക തക്കാളി ഒന്ന് പകുതി വേവാകുന്ന വരെ വേവിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പകുതി വെന്ത് കഴിയുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക നമ്മൾ കായം പറ്റുമ്പോൾ കായം എന്നാ പറട്ടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കായം പറ്റുക എന്ന് പറയുമ്പോൾ ചെമ്മീനിൽ ഉപ്പും മഞ്ഞളും മുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ചേർക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിലർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടല്ലോ എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വീണ്ടും വേവിക്കുക രണ്ട് രണ്ട് മിനിറ്റൊക്കെ ധാരാളം കേട്ടോ എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് അത് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാവും അടിപൊളി ടേസ്റ്റ് ആട്ടോ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ചോറിന് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ പത്തിരിക്കൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാവും വിചാരിക്കണേ